ഏകദേശം ഒരു ധാരണയായി കാരണം ഇത്രയും സമയമായിട്ടും ഹിസ്ബുള്ളയുടെ നിന്നും യാതൊരു കമൻറ്റുകളും വന്നിട്ടില്ല പിന്നീട് രണ്ടോ മൂന്നോ ലബനീസ് ബേസ്ഡ് വെബ്സൈറ്റ് അവർ പറയുന്നുണ്ട് നസറുള്ള തീർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മനസ്സിലാക്കുക ഈ വെബ്സൈറ്റുകൾ ബേറൂട്ട് ബേസ്ഡ് ആണ് അത് അറബിക് ലാംഗ്വേജിൽ അവർ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം തീർന്നു പോയി ആരാണ് നസറുള്ള അപ്പം അതിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബേറൂട്ടിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു ഗ്രാമ അതായത് സിറ്റിയുടെ അടുത്തുള്ള ചെറിയ ഗ്രാമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം എട്ട് മക്കളായിരുന്നു അതിലൊരു സഹോ പല സഹോദരന്മാരുണ്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ ഇസ്ലാമിക് ആശയങ്ങളോട് താല്പര്യമുണ്ടായിരുന്നു നസറുള്ള പിന്നീട് അദ്ദേഹം ഇസ്ലാമിക് സെമിനാരിയിൽ പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നത് ഷിയ ഷിയ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഷിയ മുസ്ലിമാണ് ഇദ്ദേഹത്തിൻ്റെ കുലമെന്ന് പറയുന്നത് പിന്നീട് ഇദ്ദേഹം ഇറാഖിൽ നജഫ് എന്ന് പറഞ്ഞ സിറ്റിയിൽ പോയിട്ട് കൂടുതൽ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ പോയി അത് ഷിയയുടെ ഷീ ഷിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അവിടെ വെച്ചാണ് മസൂമി എന്ന് പറയുന്ന ആളിലെ പരിചയം അദ്ദേഹം ഇസ്ലാമിക് ക്ലർജിയാണ് ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു ഒരു സമയത്ത് പിന്നീട് ഇയാൾ ഈ ചെറുപ്പ ചെറ ചെറുപ്രായത്തിൽ തന്നെ അതായത് ടീനേജ് പ്രായത്തിൽ തന്നെ ഈ മസൂമിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോഴ്സിൽ ഒരു ഇസ്ലാമിക് ഫോഴ്സില് അങ്ങ് ജോയിൻ ചെയ്യുകയാണ് മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബേറൂട്ട് ബോംബ് ബോംബിങ്ങുകൾ കേട്ട് കേട്ടുകയാണ് അതിനകത്ത് ഏകദേശം നൂറിൽ പരം അമേരിക്ക ഫ്രഞ്ച് സോൾജിയേഴ്സാ ബോംബ് ബോംബിങ്ങിൽ കൊല്ലപ്പെടുകയുണ്ട് കാരണം ഹോട്ടലിനടുത്ത് വെച്ച് ക്യാമ്പിൽ വെച്ചായിരുന്നു ഈ ബോംബിങ് ഉണ്ടായത് അതിൻ്റെ അതിൽ പങ്കെടുത്ത ആളാണ് ഈ ഹസൻ നസറുൾ നസറുള്ള എന്ന് പറയുന്ന ഈ ഹിസ്ബുള്ളായുടെ ഇപ്പോഴത്തെ കമാൻഡർ അതായത് കൊല്ലപ്പെട്ട കമാൻഡർ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ആറിൽ ഇസ്രായേല് ലബനൻ അറ്റാക്ക് ചെയ്ത സമയത്ത് അതിന് ശേഷം ഇപ്പോഴാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് ആ സമയത്ത് ഈ മസൂമി എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെട്ടു അതിന് ശേഷമാണ് ഇത് സെക്രട്ടറി ജനറലായിട്ട് ഇയാൾ വരുന്നത് അതായത് നസറുള്ള വരുന്നത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഗ്രാഫിൽ വലിയ മാറ്റമാണ് ഉണ്ടായത് ഇയാൾ ഇറാനുമായിട്ട് ധാരണയാകുന്നു സിറിയയുമായിട്ട് ധാരണയാകുന്നു അവർ റഷ്യയുമായിട്ട് ധാരണയാകുന്നു ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് പിന്നീട് മതത്തിന് വേണ്ടിയാണ് ഈ ഹിസ്ബുള്ള എന്നുള്ള എന്ന രീതിയിൽ ഇദ്ദേഹം നല്ല പ്രാസംഗികനായി മാറി എല്ലായിടത്തും പോയി അമേരിക്കക്കെതിരെ ഇസ്രായേലിനെതിരെയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ നസറുള്ള പ്രസംഗിച്ച് കൂടുതൽ ആൾക്കാരെ ചെറുപ്പക്കാരെ ഈ ഗ്രൂപ്പിനകത്ത് കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചു പിന്നെ ഇദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ സോഴ്സ് പ്രധാനമായിട്ട് ഇറാനിൽ നിന്ന് കാരണം അവർക്ക് അതേപോലെ ഒരു പ്രോക്സി ആവശ്യം ഉണ്ടായിരുന്നു ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതേപോലെ തന്നെ സിറിയയുമായിട്ട് നല്ല ബന്ധം പുലർത്തി അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആസാദുമായിട്ട് ആ ബന്ധത്തിൻ്റെ പേരിൽ സിറിയയിലെ സിവിൽ സിവിലിയൻ അതായത് സിവിൽ വാർ ഉണ്ടായ സമയത്ത് ഈ ഹിസ്ബുള്ളയുടെ നേതൃത്വം വലിയൊരു ബറ്റാലിയൻ വലിയൊരു ഗ്രൂപ്പാണ് പോയിട്ട് ആ പ്രദേശത്തുള്ള അസാദിനെ എതിർക്കുന്നവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത് ആ സമയത്ത് റഷ്യയുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് അസാദിന് അനുകൂലമായിട്ടുള്ള ഫൈറ്റ് അവിടെ തുടങ്ങി കാരണം പല ഗ്രാമങ്ങളിലും അവിടെ ഒരു മാസക്കയർ തന്നെ നടത്തി അന്നത്തെ റിപ്പോർട്ടും ഇയാളെ പറ്റിയുള്ള പുസ്തകങ്ങളും ഇയാളുടെ പ്രൊഫൈലൊക്കെ പറയുന്നത് പിന്നീട് ഇദ്ദേഹം ചെയ്തത് ഏകദേശം മുപ്പത്തിനാല് വർഷം കൊണ്ട് ഇദ്ദേഹം ചെയ്തത് ഈ ലെബനൻ ഭാഗത്തെ അവിടുത്തെ പൊളിറ്റിക്സിലും ഇദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് വന്നു അതായത് ഹിസ്ബുള്ളയുടെ പൊളിറ്റിക്കൽ പാർട്ടി ഇന്ന് നൂറ്റി ഇരുപത്തിയാറ് പാർലമെൻറ്റ് അംഗമുള്ള ലബനൻ്റെ പാർലമെൻറ്റില് അറുപത്തിയേഴോ ഏഴിൽ പരം ആളുകളുള്ള പാർലമെൻറ്റേറിയൻസ് ഉള്ള പാർട്ടിയുടെ ഹെഡ് കൂടിയാണ് ഈ നസറുള്ള അതായത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു കൊന്ന നസറുള്ള അതായത് അവിടുത്തെ പൊളിറ്റിക്സിലും ഭാഗമാണ് അവിടുത്തെ മിലിഷ്യ ഗ്രൂപ്പിലും ഇയാൾ അതിൻ്റെ നമ്പർ വൺ ആയിട്ട് നിൽക്കുകയാണ് പിന്നീട് അദ്ദേഹം ഇറാൻ്റെയും റഷ്യയുടെയും സിറിയയുടെ സഹായത്തോടു കൂടി കര നാവിക വ്യാമ അതായത് ഡ്രോൺ ആമേ ഡിവിഷൻ അതായത് സോറി എയർ എയർ ഡിഫെൻസ് എയർ ഡിഫെൻസ് ഭാഗമായിട്ട് ഇറാനിൽ നിന്നും ഡ്രോൺസ് വാങ്ങി മറ്റുള്ള കാരണം ഇപ്പം ഇസ്രായേലി എയർക്രാഫ്റ്റ് പോവുകയാണ് അതിനെ അതിനെ എങ്ങനെയാണ് അടിച്ചിടുന്നത് അതിനെ പറ്റിയുള്ള അതിനു വേണ്ടിയുള്ള എക്യുപ്മെൻസും ആമിനേഷനും ഇറാനുമായിട്ടും റഷ്യയുമായിട്ടും സഹായിച്ച ഒക്കെ കിട്ടി അപ്പോൾ അതിനൊരു ഡിവിഷനുണ്ട് അതായത് എയർഫോഴ്സ് എന്ന് പറയുന്നൊരു ഡിവിഷനുണ്ട് അതേപോലെ തന്നെ അവരുടെ ആർമി അതിനകത്ത് പല രീതിയിലുണ്ട് ഇപ്പം കമാൻഡോസ് ഉണ്ട് അല്ലാത്ത റിസർവ് പട്ടാളക്കാരുണ്ട് പട്ടാളമല്ല മെലീഷ്യ ഗ്രൂപ്പ് അതേപോലെ തന്നെ പെട്ടെന്ന് ചാവേർ ആക്രമണം നടത്തേണ്ട അതിനൊരു ഗ്രൂപ്പ് ഇതിനോരോ ഓരോരുത്തർക്കും ഓരോ തലവനായിട്ട് ഇയാൾ പലരെയും കൊണ്ടുവന്ന് ഇറാനിൽ വിട്ട് ഇവർക്കെല്ലാം ട്രെയിനിങ്ങും കൊടുത്തു കാരണം എക്യുപ്മെൻറ്റ്സ് എങ്ങനെ ഉപയോഗിക്കണം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ലോകത്ത് മെലീഷ്യ ഗ്രൂപ്പിൽ പാറ്റൻ ടാങ്ക് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് പാറ്റൻ ടാങ് കഴിഞ്ഞാൽ ആമേ ഡിവിഷൻ ഏകദേശം ഇവർക്ക് പത്ത് നാനൂറിൽ പരം പാറ്റൻ ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നും സഹായത്തോടു കൂടി ഇഷ്ടംപോലെ ആമി മിസൈൽസ് ആണെങ്കിലും ബാലിസ്റ്റിക് മിസൈൽസ് ആണെങ്കിലും ഡ്രോൺസ് ആ ഡ്രോൺസ് ആണെങ്കിൽ റോക്കറ്റ് ലോഞ്ചേഴ്സ് ആണെങ്കിലും കിട്ടി ഇതൊരു പല ഭാഗത്തായിട്ട് ടണൽ ഉണ്ടാക്കി അതിനകത്ത് വളരെ സേഫായിട്ട് വെച്ചിരിക്കുകയാണ് ഇതാണ് അങ്ങനെയാണ് ഏകദേശം അറുപത്തി അയ്യായിരത്തിൽ പരം ആളുകൾ ഹിസ്ബുള്ളയുടെ ഭാഗമായിട്ടത് ലബനൻ്റെ പ്രധാന ആർമി എന്ന രീതിയിൽ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരും കാരണം പൊളിറ്റിക്സിലുമുണ്ട് ഈ മലേഷ്യ ഗ്രൂപ്പിലുമുണ്ട് ആ രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരുന്നത് ഇയാൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇയാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു കാരണം ഇയാൾ പല ആക്രമണങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ തിരിച്ച് ഇസ്രായേൽ ആ സമയത്ത് ഗാസയിൽ എൻഗേജ് ആയി ആയതിൻ്റെ പേരിൽ ഈ വലിയ രീതിയിലുള്ള റിട്ടാലിയേഷൻ ഒന്നും നടത്തിയില്ല പക്ഷെ ഒരു സമയത്ത് ഗാസ് അങ് ഒതുക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് ഇയാള് കാണിച്ച അബദ്ധം ഏകദേശം പന്ത്രണ്ടോളം കുട്ടികളെ ഗൊലൻ ഹൈറ്റ്സ് അതായത് നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്ത് അത് നോൺ ജൂവിഷാണ് ഈ കുട്ടികളെ കൊലപ്പെടുത്തുകയും പല സിറ്റികളിലോട്ട് ഇയാൾ മിസൈൽ വിടുകയും ഇറാന് വേണ്ടി ഏകദേശം എണ്ണായിരത്തോളം മിസൈൽ ഒരു രാത്രി കൊണ്ട് വിടാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നോട്ടപ്പുള്ളിയായി മാറി അപ്പം ഇസ്രായേൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളെ ശരിക്കും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇയാള് ഇയാളുടെ പ്രസംഗങ്ങളും വീഡിയോകളും അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് ഷൂട്ട് ചെയ്തിട്ടാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് അല്ലാതെ ഇയാളെ പുറം ലോകവുമായിട്ട് ബന്ധുവാണ് കാരണം ഇയാൾക്കറിയാമായിരുന്നു ഇയാളെ എങ്ങനെ എന്നായാലും തട്ടുവന്ന് അപ്പം ആ രീതിയിലാണ് പല കമാൻഡേഴ്സിനെ നിയന്ത്രിച്ച് ഇഷ്ടംപോലെ പണം ഇറാനിൽ നിന്നും കിട്ടും അപ്പം മറ്റുള്ള ചില അറബ് രാജ്യങ്ങൾ ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടും ഇയാളെ സഹായിക്കുമായിരുന്നു അതായത് സിറിയ ഒരു ഭാഗത്തെ സഹായിക്കുമായിരുന്നു ഇയാള് മെജോറിറ്റിയുള്ള ഗവൺമെൻ്റാണ് ലബനൻ ഭരിക്കുന്നത് അതേപോലെ ഇറാന്റെ വലിയൊരു സപ്പോർട്ട് ഈ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നസറുള്ള ഒരു ആറ് ദിവസം ഏകദേശം രണ്ട് ടു വീക്സാണ് ഫൈറ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ നടത്തിയത് അവസാനം ഇന്നലെ നടന്ന ഫൈറ്റിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ കയറി അടിക്കുകയും ഇയാൾ ഉൾപ്പെടെ തീർന്നു എന്നാണ് ഏത് ഏകദേശം നല്ലപോലെ തന്നെ റിപ്പോർട്ട് വരുന്നത് അപ്പം ഇതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ മലീഷ്യ ലീഡേഴ്സിനും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പഴയ പാട്ട സാധനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ആകും എന്തൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ചില യൂട്യൂബ് ചാനൽസ് സാറ്റലൈറ്റ് ചാനലും ഹിസ്ബുള്ള തിരിച്ചടിച്ചു എന്ത് തിരിച്ചടിക്കാനാ ഒരു ടെക്നോളജിക്കൽ ഹൈ സുപ്രമസി വാർഹുള്ള ഇസ്രായേലിന് മുമ്പിൽ ഹിസ്ബുള്ള ഒന്നുമല്ല ഇവരെ ഏകദേശം മുപ്പത് വർഷം കൊണ്ടുണ്ടാക്കിയ ആമിനേഷൻ സ്റ്റോക്ക് ഫൈലും മറ്റുള്ള ട്രെയിൻ്റെ എത്ര ദിവസം കൊണ്ട് തീർന്നു പോയി ഇവരുടെ മുഴുവൻ കമാൻഡേഴ്സിനെ ഓരോരുത്തരായിട്ട് തീർത്തു കൊടുത്തു അപ്പം ഇത് പൊട്ടത്തരം പറഞ്ഞ് ഈ പറയുന്ന ഈ തീവ്ര ഇസ് ഇസ്ലാമിനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ആവേശം കൂട്ടാനല്ല ശ്രമിക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സപ്പോർട്ടൊക്കെ കൊടുക്കാം പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അതിനെപ്പറ്റിയാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് അല്ലാതെ ഈ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് അതിൻ്റെ ഈ വ്യൂഷിപ്പ് കൂട്ടി ഈ പറയുന്ന ആൾക്കാരെ പൊട്ടന്മാരാക്കരുത് ഇതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്